നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇപ്പം പുരുഷ ഗോമാളികളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരിടമായി തീർന്നിരിക്കുകയാണ് കേരളം. കഴിഞ്ഞ ദിവസം ഈ 2022 ചലച്ചിത്ര അവാർഡ് ദാനം തിരുവനന്തപുരത്ത് വെച്ച് നടന്നു. ചലച്ചിത്ര അവാർഡ് എല്ലാ വർഷവും ഒരു വീതം വെപ്പുണ്ടല്ലോ, വീതം വെപ്പാണ്. കിട്ടാത്തവർക്ക് കൊതിക്കെറിവുണ്ടാകും, പിന്നെ സിനിമാ ലോകമല്ലേ, ഇതിനകത്ത് സകല തട്ടിപ്പും കുതികാൽവെട്ടും എല്ലാം പതിവ് പോലെ തന്നെ നടക്കും. കിട്ടിയവരെ അമിതാഹ്ലാദത്തിലും കിട്ടാത്തവർക്ക് കൊതിക്കെറിവും ഒക്കെ. അതൊക്കെ ഈ നാട്ടുമ്പുറത്തെ ഈ സ്ത്രീകളെ ഈ പിന്നാമ്പുറ വർത്തമാനവും കുശുകുശുപ്പും ഒക്കെ ഉള്ളതുപോലെ അങ്ങ് നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ വളരെ കെങ്കേമമായിട്ട് അവാർഡ് ദാനമൊക്കെ അങ്ങ് നടന്നു. അപ്പോൾ അവാർഡ് ദാനം നമ്മുടെ കാരണഭൂതൻ തന്നെയാണ് നിർവഹിച്ചത്. തിരുവനന്തപുരത്ത് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു ഈ വളരെ ഭംഗിയായിട്ടുള്ള ഈ മംഗള കർമ്മം നടന്നത്. അവിടെ പിന്നെ നമ്മുടെ പഴയ ചില നടന്മാരും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ കണ്ടത് ഈ പഴയ വില്ലന്മാരെല്ലാം വെറും കോമാളികളായി മാറുന്ന കാഴ്ചയാണ്. പഴയ വില്ലന്മാരൊക്കെ ഹാസ്യ നടന്മാരായി മാറിയിട്ടുണ്ട്. നമുക്കറിയാം ടി ജി രവിയൊക്കെ പഴയ വില്ലനാണ്. ജനാർദ്ദനനെ ഇപ്പോൾ നമ്മൾ ഒരു ഹാസ്യ നടനായിട്ട് മാത്രമാണ് കാണുന്നത്. പക്ഷേ സിനിമയിൽ ആദ്യകാലത്ത് വലിയ വില്ലനായിരുന്നു. ഭീമൻ രഘു എന്ന് പറയുന്ന ഒരു നടൻ തിരുവനന്തപുരത്തുകാരനാണ്. അദ്ദേഹവും ഇപ്പോൾ സിനിമയിലല്ലെങ്കിലും ജീവിതത്തിൽ അങ്ങനെ പിന്നെ ഹാസ്യ നടനായി മാറിയിരിക്കുകയാണ്. ചിലപ്പോൾ അദ്ദേഹത്തിന് അവാർഡൊക്കെ കിട്ടിയെന്ന് വരും, അത് അധികം വൈകാതെ തന്നെ ഉണ്ടാകും. അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഒരു ചേരിയിൽ നിന്ന് മറ്റൊരു ചേരിയിലേക്ക് തിരിഞ്ഞു പോകുന്നത്. അവിടെ തനിക്ക് വില കൽപ്പിക്കുന്നില്ല, തന്നെ അംഗീകരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഭീമൻ രഘു ഇങ്ങി പോന്നു. കഴിഞ്ഞ ദിവസം ഈ അവാർഡ് ദാനത്തിൽ നമ്മുടെ മുഖ്യൻ പ്രസംഗിച്ച സമയത്ത് മുഖ്യൻ 15 മിനിറ്റ് സിനിമയുടെ സമസ്ത മേഖലകളെക്കുറിച്ചും സംസാരിച്ചു. വലിയൊരു ഗവേഷണ മാതിരി ഉള്ള കാര്യങ്ങളായിരുന്നു അദ്ദേഹം പറഞ്ഞത്. നമുക്കറിയാമല്ലോ മുഖ്യമന്ത്രിക്ക് ആരാ അദ്ദേഹത്തിൻ്റെ പ്രസ് സെക്രട്ടറി എഴുതി കൊടുക്കുന്ന പ്രസംഗം അദ്ദേഹം ഭംഗിയായി വായിച്ചു. കുട്ടികളൊക്കെ ഈ കവിതാപാരായണം കാണാതെ പഠിച്ച് പറയുന്നത് പോലെ അദ്ദേഹം ഇവിടെ ഇതെല്ലാം ഭംഗിയായി നോക്കി വായിച്ചു. ഈ സമയം നമ്മുടെ സിനിമയിലെ പഴയ വില്ലൻ, പിന്നീട് അദ്ദേഹം ഈ അടുത്ത കാലത്തായിട്ട് പിന്നെ ഹാസ്യമൊക്കെ അവതരിപ്പിക്കാൻ തുടങ്ങി. കാരണം ഹാസ്യത്തിനാണല്ലോ ഇപ്പോൾ വിലയുള്ളത്. അങ്ങനെ ആ ഹാസ്യ നടൻ ഭീമൻ രഘു മുഖ്യമന്ത്രി പ്രസംഗിച്ച സമയത്തൊക്കെ 15 മിനിറ്റ് നിശാഗന്ധിയിൽ അവിടെ എഴുന്നേറ്റ് നിന്നു. ഈ എഴുന്നേറ്റ് നിന്നപ്പോൾ പിന്നെ പുറകിൽ നിന്നൊക്കെ ആരൊക്കെയോ പിന്നെ ഈ രണ്ട് വരികൾ ഉറക്കെ പറയുന്നുണ്ട്. മാർഗേ കിടക്കുന്ന മർക്കടാ നീ അങ്ങ് മാറിക്കടാ എന്നൊക്കെ പിന്നെ വഴിമുടക്കി കിടക്കുന്ന മർക്കടനോട് പറയുന്ന ഒരു രംഗമുണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേൾക്കാൻ വേണ്ടി അതിനുവേണ്ടി മാത്രം വന്നവരുണ്ടാ നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ. സിനിമാ നടന്മാരെ ഒന്നും കാണാനൊന്നുമല്ല, അവരുടെ ഈ ജാട കാണാനുമല്ല, മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേൾക്കാൻ വേണ്ടി വന്നവരെ അവരെ മറച്ചുകൊണ്ടാണ് ഈ ഭീമൻ രഘു അങ്ങ് നിന്നത്. ഈ പേര് പോലെ തന്നെ ഭീമൻ രഘു. ഭീമൻ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ മഹാഭാരതത്തിലെ ഭീമനെയൊക്കെയാണ് ഓർമ്മ വരുന്നത്. MD വാസുദേവൻ നായരുടെ 2-ാം ഊഴത്തിലെ ഭീമനെയൊക്കെ വരും ഓർമ്മ. ഇദ്ദേഹം കയറി അങ്ങ് മറച്ചുകൊണ്ട് 15 മിനിറ്റ് അങ്ങ് നിന്നു. ഒടുവിൽ ഇതെന്താണെന്ന് അന്വേഷിച്ചപ്പോഴല്ലേ പറയുന്നത് മുഖ്യമന്ത്രി എനിക്ക് അച്ഛന് തുല്യനാണ്, മുഖ്യമന്ത്രിയെ പിണറായിയെ ഞാൻ ബഹുമാനിക്കുന്നു, അദ്ദേഹം അച്ഛന് തുല്യനാണ്, പിന്നെ മുഖ്യമന്ത്രിയാണ്, കുടുംബനാഥനാണ്. യോ, അങ്ങനെയൊക്കെ ആയിക്കഴിയുമ്പോൾ പ്രസംഗം നടക്കുമ്പോൾ എല്ലാവരും എഴുന്നേൽക്കണോ? ഈ ഭാഗ്യം അദ്ദേഹം 15 മിനിറ്റേ പ്രസംഗിച്ചുള്ളൂ. അതിൽ കൂടുതൽ പ്രസംഗിച്ചിരുന്നെങ്കിൽ അത്രയും നേരവും ഭീമൻ രഘുവിന് അവിടെ നിൽക്കേണ്ടി വരത്തില്ലായിരുന്നു. പുറകിലിരിക്കുന്നവർക്ക് പോലും ഒരു മാർഗ തടസ്സം ഉണ്ടാകത്തില്ലായിരുന്നു. ഇദ്ദേഹം എന്തൊക്കെയോ കാര്യങ്ങൾ കണ്ടുകൊണ്ടായിരിക്കുക അവിടെ വന്ന് നിന്ന്. അപ്പോൾ ഇപ്പോഴാണ് ശരിക്കും ഭീമൻ രഘു ഒരു ഹാസ്യ നടനായി മാറിയത്. ഇനിയിപ്പോൾ ഈ ഹാസ്യ നടൻ എന്നുള്ള പേരിലൊന്നും സിനിമയിൽ അവാർഡില്ലാന്ന് തോന്നുന്നു. അടുത്ത വർഷം മിക്കവാറും ഏറ്റവും നല്ല ഹാസ്യ നടനുള്ള അവാർഡ് ഭീമൻ രഘുവിന് കിട്ടാനും ഇടയുണ്ട്.
ഈ അടുത്ത കാലത്ത് കണ്ടതല്ലേ, അദ്ദേഹം ബി ജെ പിയിൽ നിന്ന് അവിടെ നിന്ന് കൂട് വിട്ടിറങ്ങി വന്ന് എ കെ ജി സെൻ്ററിലേക്ക് വന്ന് തിരിച്ചിറങ്ങി വന്നപ്പോൾ ചുവപ്പ് ഷാളൊക്കെ പുതച്ചുകൊണ്ടാണ് ഇറങ്ങി വന്നത്. ജില്ലാ സെക്രട്ടറിയുടെ ചേർന്ന് നിന്നുകൊണ്ട് അദ്ദേഹം സഖാക്കളെ മുന്നോട്ട് മുന്നോട്ട് എന്ന പഴയ വരികളൊക്കെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടാണ് അദ്ദേഹം രംഗത്ത് വന്നത്. ഭീമൻ രഘു അങ്ങനെ സി പി എമ്മിലേക്ക് പോയപ്പോൾ ധാരാളം പേർ അദ്ദേഹത്തിനോടൊപ്പം പോയി എന്നാണ് പറയുന്നത്. അത്രയെങ്കിലും ഒക്കെ ചലനം ഉണ്ടാക്കാനായിട്ട് ഭീമനാണെങ്കിലും ഒക്കെ കഴിഞ്ഞല്ലോ, അദ്ദേഹത്തിന് അദ്ദേഹത്തിനെ കഴിയുന്ന രീതിയിൽ. പത്തനാപുരത്ത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ടൊക്കെ നിന്ന ആളാണ്, നമ്മുടെ ഗണേശനോട് എതിരിട്ട് നിന്ന ആളാണ്. പക്ഷേ എന്തോ ഭീമൻ അവിടെ ഒരു പരാജയവും സംഭവിച്ചു. അപ്പോൾ എന്തായാലും നമ്മുടെ മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നിടത്തൊക്കെ ഇനിയും ഭീമൻ രഘു ഉണ്ടെങ്കിൽ സൂക്ഷിക്കണം കേട്ടോ. മറ്റൊന്നുമല്ല, പിന്നിലിരിക്കുന്നവർക്കൊക്കെ ഒരു തടസ്സം ഉണ്ടാക്കുന്ന ഒന്നാണിപ്പോൾ ഭീമൻ രഘു. ഇനിയും ചിലപ്പോൾ അറിയത്തില്ല ഇനി ആരെങ്കിലും കോടതിയിൽ കേസ് പോകുമോയെന്ന് അറിയത്തില്ല. മുഖ്യമന്ത്രിയുടെ പ്രസംഗം തടസ്സപ്പെടുത്തി, കേൾക്കുന്നതിൽ തടസ്സപ്പെടുത്തി, സദസ്സിൽ എഴുന്നേറ്റ് നിന്ന് കുറുകെ നിന്ന് പിന്നെ കേൾവിക്കും കാഴ്ചയ്ക്കും തടസ്സമുണ്ടാക്കി എന്ന് വേണമെങ്കിൽ ആരെങ്കിലും പരാതിപ്പെടാം, അതിനുള്ള സാധ്യതയും കാണുന്നുണ്ട്. എന്തായാലും 2023 മികച്ച ഹാസ്യനടൻ ഭീമൻ രഘു തന്നെ.